നമ്മൾ എനിക്കൊരു ഫ്രെയിമുണ്ട്, അതിൽ നിന്ന് ഞാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കി മുന്നോട്ട് വരാൻ ചെയ്യണം. എനിക്ക് ഡ്രൈവർമാരെയാണ് എനിക്ക് പേടി. ഡ്രൈവർമാർ നമ്മൾ പറയണതിൽ നിൽക്കില്ല, അവരവരെ ഇഷ്ടത്തിന് അങ്ങനെ പോകാം, കാരണം അവർ ശീലിച്ചു വന്ന ഒരു രീതിയുണ്ട്. പക്ഷെ നമ്മൾ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒറ്റ രീതിയാണ് അവരെ ജഡ്ജസിൻ്റെ വ്യൂസിൽ കാണുന്നത്. പല ആൾക്കാർക്കും ഒരു സംശയമുണ്ട്, കെ എസ് ആർ ടി സി ബസ്സിൻ്റെ അതേ നീളമാണോ സാറേ ഈ നമ്മളുടെ ഇപ്പോഴത്തെ ഡ്രൈവിംഗ് സ്കൂളിലെ വൈക്കിംഗ് വണ്ടി? ഇപ്പം നോക്കോ, അതിലും ഡ്രൈവറില്ല, ഇതിലും ഡ്രൈവറില്ല. ഞങ്ങൾ നിർത്തി ഓഫാക്കിയിരിക്കുന്നത് രണ്ടും, ഇതാ കറക്റ്റ് ലെവലിലാണ് രണ്ടിനും നിർത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്ക് പോയി നോക്കാം. ഇതാണ് കെ എസ് ആർ ടി സിൻ്റെ സെയിം അളവിലാണോ എന്നുള്ളതിനുള്ള തെളിവ്. അതായത് ഇതാ ഇതാ ഇങ്ങനെ വേണമെങ്കിൽ നോക്കാം, ഈ മൊക്കിൽ വെച്ചിട്ട് കോർണറിൽ വെച്ച് നോക്കിയതാ, കോർണർ വെച്ച് നോക്കുമ്പോഴും ആ വണ്ടി അവിടെ കാണുന്നുണ്ട്. കണ്ട, ഇനി അതിൻ്റെ കോർണറിൽ വെച്ച് നോക്കാം. ഇനി ഈ സംശയമായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കരുത്, അതുകൊണ്ടാണ് ഞാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഇത് ചെയ്യുന്നത്. ഇതിന്റെ കറക്റ്റ് ഇതിൽ മട്ടത്തിലാണ് ആ വണ്ടി നിൽക്കുന്നത്. കണ്ട, സെയിം ഇത്. ഓക്കെ, ഇനി ഫ്രണ്ട് നോക്കാം. ഓഫ് ചെയ്ത് രണ്ട് ഡ്രൈവർമാരും അതിലില്ല, ഓഫ് ചെയ്ത് പോയ സമയത്ത് കണ്ടോ സെയിം ഇതിലാണ് നിൽക്കുന്നത്. വാ, ഇതിൻ്റെ അറ്റത്ത് ഈ ക്യാമറ വരുമ്പോൾ അതിൻ്റെ അതേ ലെങ്ത്താണ് വണ്ടിക്ക്. ഇത് പല ആൾക്കാർക്കും ഈ ഒരു സംശയമുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ ഇതുവരെ ഒരു അവസരം കിട്ടിയത്. ഒരു ചാൻസ് കിട്ടിയപ്പോൾ അതിൻ്റെ ഇനി ആ ഡൗട്ട് പാടില്ല. വണ്ടി ഓഫ് ചെയ്തിട്ടിരിക്കുന്ന രണ്ടിലും ആൾക്കാരില്ല കേട്ടോ, അതും കൃത്യമായിട്ടുള്ളത്. ബാക്കി എല്ലാ ആൾക്കാരും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇതൊരു ഇൻഫർമേഷനായിട്ട് എടുക്കുക. ഇനി ഈ സംശയമുള്ളവർ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോൾ അതാ നമ്മൾ ട്രയൽ പ്രാക്ടീസ് വന്ന ആൾക്കാരാണ്, അവരത് ഇറങ്ങിയിട്ട് അവിടെ ചായ കുടിക്കണം, അതിനൊക്കെ പോയി നോക്കാം, അതിനൊക്കെ പോയതാ. അവർ വീഡിയോ എടുക്കണം, എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിൽക്കാം. അപ്പോൾ അവർ ഒന്നായി ഇറങ്ങിയിട്ട് അവിടെ കൂടി നിൽക്കണം, അതിലൊരു ലേഡിയുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു സംശയം പറഞ്ഞത് ഇതിൻ്റെ മറ്റെന്താണ് ജനലിൻ്റെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായാണ്, ഈ ഷട്ടറിൻ്റെ ഇത് പാളി അത് കണ്ട, ഇത് 1, 2, 20 പിന്നെ 2.5 എൻ്റെ കൈക്ക് 2.5. ഇനി അതിൻ്റെ ഷട്ടറിൻ്റെ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഇതിൻ്റെ ഷട്ടർ, നമ്മളെ വണ്ടിയുടെ ഷട്ടർ ഇതാ, 1, 2, 3. അതായത് അത് എൻ്റെ കൈക്ക് ഇതാ, ഇതിൽ 1, 2, 3 മൂന്ന് ചാണം ഒരു കുറച്ച് ഇതും മൂന്ന് വെച്ചോ. പക്ഷെ അതേ സമയത്ത് ഇപ്പുറത്ത് നിൽക്കണ ഈ വണ്ടിയുടെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും 1, 2, 3 ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്യത്യാസമാണ്. അപ്പോൾ ഒന്ന് കമ്മിയാണ് സമയത്ത് എന്താ, ഇതിൽ 1, 2, 3 ഡോർ, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 ഷട്ടർ വരുമ്പോൾ, 13 ഷട്ടർ വരുമ്പോൾ ഇതിൽ വരും 1, 2, 3, 4, 5, 6, 7,
8 9 10 11 12 ഒരു ഷട്ടർ എണ്ണം കുറവാണ്. അപ്പൊ ഇതെന്റെ ചോദിച്ചു സാറെ, കെ എസ് ആർ ടി സിക്ക് 13 ഷട്ടർ ഉണ്ടല്ലോ, അതിൽ 12 ഷട്ടർ എല്ലാം ഉണ്ടാ. കെ എസ് ആർ ടി സിയുടെ ഷട്ടറിന്റെ വലിപ്പം നോക്കൂ, കണ്ട ഇതിന്റെ വലിപ്പം, ഷട്ടറുകളുടെ വലിപ്പം. അതേസമയത്ത് ഈ ബസ്സിന്റെ ഷട്ടറിന്റെ വലിപ്പം നോക്കൂ. അതുകൊണ്ടാണ് ഞാനത് കൈകൊണ്ട് അളന്ന് കാണിച്ചു തന്നത് കേട്ടോ. എടാ ഇവിടെ വന്നു വാ, ഇതാ ഒരാളെ കിട്ടു വന്നേ, ഒരാളെ കിട്ടു വാ, ഒരു നൂല് വെച്ച് കടന്നു നോക്ക. ഈ ഷട്ടറിന്റെ വീതി ഒന്ന് ഇതിൽ പിടിച്ചേ, രണ്ടറ്റം രണ്ടറ്റം പിടിക്കണം, രണ്ടറ്റം ഷട്ടറിൻ്റെതാ. ഇവിടെ ഈ എൻഡും ഈ എൻഡും ആ എൻഡും പിടിക്കും, കൈ വെച്ചോ, അങ്ങനെ തന്നെ വെച്ചില്ലേ. എന്നിട്ട് അത് നേരെ തതിരിക്ക് വെച്ചേ, കണ്ടോ, മറ്റേതിനേക്കാളും കുറവാണ്, ഏകദേശം 1.5 ഇഞ്ച്. അതല്ല, ഇതിരി വെക്കും, ഇതിരി വെക്കൂ. ആ ആണ്ട, ആ എൻഡും ആ എൻഡും ഇത് ഇത്രയും ചെറുതാണ്. അപ്പൊ ആ ഒരു സ്പേസ് ആണ് വ്യത്യാസം വരുന്നത്. ആ മതി, അത് ഞാൻ അത്രയും ഞാൻ കൈകൊണ്ടാണെന്ന് കാണിച്ചു കൊടുത്തു. അപ്പം ഇതൊരു പ്രൂഫായി. അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ വിൻഡോയിൻ്റെ അളവ് കൂടുതലും കെ എസ് ആർ ടി സിൻ്റെ ഇതിനേക്കാൾ അളവ് കുറവാണ്. അതുകൊണ്ടാണ് ഒരു വിൻഡോ കൂടുതൽ കാണുന്നത്. ഓക്കെ, ഇതൊരു 60 എടുക്കുക. നാളെ വേല ഇനി ഒരു സംശയം എൻ്റെ അടുത്ത് പറയരുത്. ഓക്കെ, പിന്നെ അതിൻ്റെ ഫ്രണ്ടിലത്തെ ഇതും വേണമെങ്കിൽ കാണിച്ചു തരാം. ഫ്രണ്ട് വീല് തൊട്ടിട്ട് കൈകൊണ്ടളക്കാം. 1 2 3 4 5 6. ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ അളക്കാം. 1 2 3 4 5 6 7. അപ്പൊ 6 കൂടുതൽ, അപ്പോഴും ഫ്രണ്ട് ഒരു പൊടി കൂടുതൽ നിൽക്കുന്നത് നമ്മളുടെ നാഷണൽ ബൈക്കിംഗ് വണ്ടിക്ക് തന്നെയാണ്. ഇതിൽ കൂടുതൽ തെളിവ് ഇനി എന്താണ് ഞാൻ തരാറുള്ളത്? ഇനി വേണമെങ്കിൽ ക്ലാസിന്റെ അഭിപ്രായങ്ങൾ ചോദിക്കാം കുട്ടികളോട് കേട്ടോ. അവരോടൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. എന്താണ് ക്ലാസിന്റെ അഭിപ്രായം? എന്താ ക്ലാസ്? നല്ല ക്ലാസ്സാണ്, സാറിന്റെ പഠിപ്പിക്കൽ വളരെ നല്ലതാണ്. സാർ ദേഷ്യപ്പെടാറുണ്ടോ? ദേഷ്യപ്പെടാറുണ്ട്, പക്ഷെ അത് അതേപോലെ നമ്മൾ പഠിക്കും, റിസൾട്ട് കൊടുക്കാം. അതാണ് നിങ്ങൾക്ക് വല്ല പറയണ്ടോ? ഇല്ല, ഒന്നും പറയണ്ട, ഒന്നും പറയണില്ല. വെരി ഗുഡ്. ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പാഞ്ഞോണ്ട് നടക്കുന്നുണ്ട്. ശരി, അവരിതിൽ വേണ്ട എന്നുള്ളൊരു ഇതിലാണ്. ശരി, കുഴപ്പമില്ല. എങ്കിലും ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹിച്ച് ഇരുന്ന് നിങ്ങൾക്കൊരു ഗുഡ് ബൈ പറഞ്ഞത്, അന്ന് എന്നെ പിടിച്ചിട നോക്കണം. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ല, കെ എസ് ആർ ടി സിയുടെ നീളവും നാഷണൽ ഡ്രൈവിംഗ് സ്കൂൾ ബൈക്കിങ്ങിൻ്റെ നീളവും കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി ഞാൻ തന്നു. അതിൽ 13 ഷട്ടർ ഉണ്ടെങ്കിൽ ഇത് ഇതിൽ 13 ഷട്ടർ ഇല്ലാത്തതിനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഷട്ടർ ഇത്ര കൂടുതലാണ്, ഒരു ഷട്ടർ ഇത്ര കൂടുതലാണ്, അത് ഇത്ര കുറവാണ്. അപ്പോൾ ആ കുറവ് വരുന്ന സമയത്ത് അതിൽ ഒരെണ്ണം കൂടുതൽ കയറി, നമ്മൾ വലുതായതുകൊണ്ട് ഒരെണ്ണം കുറഞ്ഞു. ഈ വ്യത്യാസം മനസ്സിലാക്കുക. അതേപോലെ ഒരാൾ വന്നിട്ട് കയർ പിടിച്ചിട്ട് കാണിച്ചു തന്നു, അതേപോലെ ഫ്രണ്ട് ടയറിന് ഫ്രണ്ടിലേക്കുള്ള സൈഡ് അപ്പോഴും ഒരു ചാൺ, ഒരു ചാൺ പറയുമ്പോൾ ഇതൊരു 20 സെൻറ്റിമീറ്റർ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അളന്നിട്ട് നമ്മൾ സാധാരണ ഇങ്ങനെ അളക്കാറുള്ളത് കൊണ്ട് 20 സെൻറ്റിമീറ്റർ ഉണ്ടാവും. കെ എസ് ആർ ടിസിനേക്കാളും ഒരു 10 to 20 സെൻറ്റിമീറ്റർ ഇതിൻ്റെ ഫ്രണ്ട് കൂടുതലാണ്. അപ്പോൾ ധൈര്യമായിട്ട് മക്കളെ വന്നോളാൻ, നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരാനുള്ള റിസൾട്ട് 100% ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം, നമ്മൾ എനിക്കൊരു ഫ്രെയിമുണ്ട്, അതിൽ നിന്ന് ഞാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കി മുന്നോട്ട് വരാൻ ചെയ്യണം. എനിക്ക് ഡ്രൈവർമാരെയാണ് എനിക്ക് പേടി. ഡ്രൈവർമാരെ നമ്മൾ പറയണതിൽ നിൽക്കില്ല, അവരവരെ ഇഷ്ടത്തിന് എങ്ങനെ പോകാം, കാരണം അവർ ശീലിച്ചു വന്ന ഒരു രീതിയുണ്ട്. പക്ഷെ നമ്മളൊരു ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒറ്റ രീതിയാണ് അവരുടെ ജഡ്ജസിൻ്റെ വ്യൂസിൽ കാണുന്നത്. ജഡ്ജസ് നോക്കുന്ന സമയത്ത് ഇന്ന ക്വാളിറ്റി ഉണ്ടോ, ഇന്ന ക്വാളിറ്റി ഉണ്ടോ, ഇന്ന അവൻ എത്ര വലിയ ഡ്രൈവറാണ്, എത്ര വാഹനം ഓടിച്ചവനാണ്, അവൻ എത്ര കാലം എക്സ്പീരിയൻസ് ഉണ്ട്, അവൻ്റെ വയസ്സ് കഴിയാറായോ, ഇനി ജോലി കിട്ടാതാവോ, അത് ലാസ്റ്റ് ചാൻസ്, ഇതൊന്നും അവർ നോക്കുന്നില്ല.
നിങ്ങളുടെ എബിലിറ്റി അവരുടെ നോട്ടത്തിൽ അവരുടെ ഫ്രെയിമിലാണോ, ആ ഫ്രെയിമാണ് ഞാനിവിടെ പഠിപ്പിക്കുന്നത്. അതിൽ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും റിസൾട്ട് എടുക്കുന്നത്. ഓക്കെ, ഇനി കൂടുതൽ കാര്യങ്ങൾക്ക് നിങ്ങൾ അതായത് സമയങ്ങളിൽ ബുക്ക് ചെയ്ത് നേരിട്ട് വരും. ഇവിടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഗുഡ് ബൈ.